ഹായ് ഗൈസ്, സൈമൺ ട്രെൻഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പോഴും ഞാനുള്ളത് റൊട്ടാന്റെ ഉള്ളിലാണ്. ഇത് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി തന്നെയാണ്, പക്ഷെ ഇത് വേറൊരു ടീമിന്റെ പരിപാടിയാണ്, അതായത് വേറൊരു സംഭവമാണ്. ഇത് കഴിഞ്ഞ വീഡിയോ നമ്മൾ സംഗീത ചേട്ടന്റെ ആയിരുന്നു, എന്താ മൂപ്പര കമ്പനീന്റെ ഒരു എന്താ ഫുൾ റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി നമ്മൾ പോകുന്നത് അഡ്വഞ്ചർ മോഡ് പൊളിക്കാൻ പോവാണ്, കാരണം ബൈക്ക് വാട്ടർ ബൈക്ക്. അപ്പൊ ഇനി എന്തായാലും വാട്ടർ ബൈക്ക് വീഡിയോസ് ആണ്. അത് വേറൊരു ടീമാണ്, ഇവിടെ ഇവിടെ ഒരുപാട് ടീമുണ്ട് റൊട്ടാനിൻ്റെ ഉള്ളിൽ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള. അപ്പോൾ ഇപ്പോൾ കൊറോണൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മളെ ടൂറിസ്റ്റുകൾ ഇംഗ്ലീഷുകാരും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും പൊളിക്ക നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. കാരണം ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത്. അവരിപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് ചെറിയ പൈസ കൊടുത്താൽ മതി, വില പേശി കഴിഞ്ഞാൽ നല്ലോണം ഒന്നും കൂടി കുറച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഉഷാറാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ വീണ്ടും പറയണം, ആദ്യത്തെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ കാണുന്ന അതെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പിന്നെ പുതിയ യൂട്യൂബറാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും പറയുക. നമുക്ക് ആൾക്കാർ പറയുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റുക. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ്, ആകെ കുറച്ച് അഞ്ചോറോ എട്ട് പത്ത് വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ വീഡിയോസ് ഒന്നും ആയിട്ടില്ല. ഇപ്പം എന്തായാലും സ്റ്റാർട്ടിങ്ങാണ്, അപ്പോൾ അതിൻ്റെതായാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇതും ഇതിനുള്ളത്തൊരു ഹോട്ടലാട്ടോ, ഫനാറെന്ന് അതിൻ്റെ പേര്. വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ എന്തായാലും ഓഫാണ്, ആളുകളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ വാട്ടർ റൈഡ്, അതായത് ജെറ്റ് സ്കൈ, അതാണ് അതിൻ്റെ പേര് കേട്ടോ. ഞാൻ വാട്ടർ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് ജെറ്റ് സ്കൈ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അടുക്ക നമ്മൾ പോവാം. അപ്പോൾ അവിടെ പോണതിന് മുമ്പ് ഞങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു മിനി സൂ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവമുണ്ട്, മിനി സൂ എന്നൊക്കെ എഴുതിയിട്ടുള്ള. അവിടെ എന്തൊക്കെയല്ലേ നോക്കാം. നമ്മൾ കോഴിയൊക്കെ കാണുന്നുണ്ട്, പിന്നെ നമ്മളെ പാരറ്റ്, എന്താണ് മാക്കോ പാരറ്റ്, അങ്ങനെ എന്തൊക്കെ ഇതിൻ്റെ പേര് പറയാം. ആട്, പ്രാക്കൾ, നല്ല അടിപൊളി പ്രാവൊക്കെ ഉണ്ട്, നമ്മൾ നല്ല നല്ല വെറൈറ്റി പ്രാക്കളൊക്കെ ഉണ്ട്. പിന്നെ തന്നെ താറാവുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ താറാവും അല്ല അരയനോ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. ഇതാ ഇവിടെ എന്തൊരു ഗിനിപ്പന്നി എന്ന് പറയും, ഗിനിപ്പന്നി, ഗിനിപ്പന്നി എന്നാണ് അവർ പറയുന്നത്. ഗിനിപ്പന്നി ശരിക്ക് മുയലാണോ എലിയാണോ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ്, ചെറിയ ഗിനിപ്പന്നി ടൈപ്പ് സാധനങ്ങൾ. നമ്മളെ സാധാ മുയലും ഉണ്ട് കേട്ടോ, മുയൽ, അങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങളുണ്ട്. സാധാ നാടൻ താറാവും പലതരം താറാവുകളുണ്ട് കേട്ടോ. അതാണ്ട മുയലും അതുപോലെ അരയന്നം പോലത്തെ സാധനങ്ങൾ. പിന്നെ ഒരു ഉള്ളത് മയിലാട്ടോ, നല്ല വെറൈറ്റി ടൈപ്പ് മയില്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം പോലത്തെ മയിലല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പാണ്. ഇത് ഒരു വേറെ മോഡൽ, ഒരു വെള്ള മയിലുണ്ട്. ഇതാണ് മറ്റേ പെണ്ണൊരു ഫുൾ വെള്ള കേട്ടോ, അതാണ്ടോ ഫുൾ വെള്ള ടൈപ്പ്. പിന്നെ നമ്മുടെ ചെമ്മരിയാട്. നമ്മൾ ഈ സൂ ഒക്കെ കണ്ടിട്ട് സമയം കളയാതെ വേഗം നമ്മൾ വന്ന കാര്യത്തേക്ക് പോകട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ വന്ന സംഭവം, ഇത് അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി കേട്ടോ, ഒരു കമ്പനി. അവർക്ക് പല ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് അവരുടെ ഒരു ധനമേന്യമാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾ എത്ര ഡിസ്കൗണ്ട് പറയുന്നത്? ഇതുണ്ടോ, ഇതുവർക്ക് ഭയങ്കര വെറൈറ്റി ഐറ്റംസ് ഒക്കെ അല്ല കേട്ടോ. ആണോ, ഇതിൻ്റെ ഒക്കെ എത്ര റേറ്റ്? ഒരാൾക്ക് അഞ്ച് രൂപ, ഒരു പേഴ്സൺ അഞ്ച് രൂപ. ഇതൊന്നും അല്ല വന്നേ, നമ്മൾ വന്നതാ ഇതിനായിട്ടാ നമ്മൾ വന്നേ ജെറ്റ് സ്കി. അവൻ നമുക്കും വേണ്ടി ഫുള്ള് നമ്മൾ റൈഡിന്റെ മുമ്പ് ഫുൾ വാഷ് ചെയ്ത് ക്ലിയർ ആക്കുന്ന കേട്ടോ. ഇതിന്റെ മുകളിൽ കയറി പൊളിക്കാൻ വേണ്ടിട്ടാ നമ്മൾ വന്നേ. ഫുൾ സെറ്റപ്പ് ആണോ? എന്നോ
അപ്പൊ അവര് നമുക്ക് വേണ്ടി ആ സാധനം തള്ളി കടലിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചില്ല, അത് ആ തള്ളി കടലിൽ ആ തള്ളിപ്പോന്ന ആളുണ്ടല്ലോ, അവന്റെ പേര് സുന്ദർ, ശ്രീലങ്കക്കാരനാട്ടോ. അതായി വരുന്ന വ്യക്തി ഇവനക്കില്ലേ മലയാളം അറിയാം, തമിഴും അറിയാം, എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. ഇവരുടെ അടുത്തുണ്ടോ ഈ ഡോൾഫിൻ വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ വെറൈറ്റി ഒരുപാട് ഐറ്റംസുകളുണ്ട്, ഒക്കെ 50% എന്നാണ് പറയുന്നത്. ഇതുണ്ടോ അവർക്ക് രണ്ടെണ്ണം ആട്ടുള്ളത്, രണ്ട് ബൈക്ക് ഉണ്ട് ഇവിടെ, മൂന്നെണ്ണം ഉണ്ട് ശരിക്കും, പക്ഷെ ഒന്ന് അവർ കെട്ടി എടുത്തു വെച്ചിട്ടുള്ളത്, കാരണം രണ്ടെണ്ണമാണ് അവരിപ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെ. അവരൊന്ന് ജസ്റ്റ് ട്രെയിലൊക്കെ ഒന്ന് പോയിട്ട് വണ്ടി ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഓക്കെ ആണോ എന്നില്ല ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവർ പോയി വരട്ടില്ലേ. ഞാൻ ഭയങ്കര ത്രില്ലാട്ടോ, കാരണം ഇതെൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ മുകളിലൊന്ന് കയറി ഇത് ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോഴതൊക്കെ സാധിക്കണം. പക്ഷേ എൻ്റെ ബ്രോ ഫസ്റ്റ് അല്ല കേട്ടോ, അവന് ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവനപ്പോൾ നമ്മളങ്ങനെ കൂട്ടിക്കൊടുന്നത്, അവന് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രെയിൽ നടത്താം. ഇവൻ ടൈം നോക്കുന്നുണ്ടോ, ഇവൻ ടൈം കറക്റ്റായിട്ട് നോക്കും, കാരണം ഇത് ടൈമിൻ്റെ പരിപാടി. 15 മിനിറ്റിന് 15 റിയാല്, അത് രണ്ട് ആൾക്ക് പോവാം. ഫസ്റ്റ് ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വന്ന സമയത്ത് 10 മിനിറ്റിന് ഒരാൾക്ക് 15 റിയാല്, രണ്ടാളുണ്ടെങ്കിൽ 20 റിയാലായിരുന്നു. ഇപ്പോൾ രണ്ട് പേർക്ക് 15 മിനിറ്റിന് 15 റിയാല്. അടുത്തത് ഫാറൂഖിൻ്റെ ട്രയൽ. അങ്ങനെ എല്ലാവരും ട്രയൽ നടത്തട്ടെ. ട്രയൽ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളെ ടൈം പോവും, അത് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ കയറുക ഒറ്റ പോക്ക്. എല്ലാവരും ട്രയൽ നടത്താണ്, വിജയനും കണ്ടോ, വിജയനും എല്ലാവരും ട്രയലാണ്. എല്ലാവരും ഒന്ന് ഫസ്റ്റ് ട്രയൽ പോയി, ട്രയൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കയറുക പോവുക. ഞാൻ എന്തായാലും ട്രയലൊന്നും പോകണില്ല. അടുത്തത് സിറാജ് ഭായി. സിറാജ് ഭായി പിന്നെ ട്രയലാണ്, സിറാജ് ഭായിൻ്റെ ഒക്കെ പൊളി പിന്നെ ഉള്ളൂ, ഇപ്പം ട്രയൽ. അടുത്തത് നമ്മളാട്ടോ, നമ്മൾ പൊളിക്കും. Okay, when you drive, don't close together, always okay, I know. Keep it okay. Safety distance. Okay, distance, huh? Yes. Okay, I know. And don't go far away, yeah? Okay. And just around here, because when you go far away, there is seas a little bit rough. Okay, you okay. cannot control something. Okay, okay. It's a forward, huh? This, yeah, is, this forward is forward and this is reverse. Yeah. And this is start and this is stop. Stop. And okay. You don't need to use this one. This is reverse. അപ്പം ഇനി നമ്മളെ പൊളി കേട്ടോ, ഫസ്റ്റ് ടൈമാണ് പുതിയ കഥ പോകുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം അത് ഓടിക്കുന്നത്, അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്തായാലും നോക്കാം. വിജാസ് ഇജ റെഡി അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പൊളിക്കാം. ഓക്കെ.
വളർന്നു നോക്കി ഡ്രൈവിന്റെ ഇടക്ക് വെള്ളത്തിൽ നോക്കിയ രണ്ട് വ്യക്തി അത് വിജാസ് ഒന്ന് ഞാന്. സംഭവം ഞങ്ങളെ ഇതിക്ക് കറക്കൊന്ന് കറക്കാൻ നോക്കിയ കേട്ടോ. ആ കൊളായി ഇങ്ങനെ വെള്ളത്തിൽ കടലിൽ കുറച്ച് നാളും സെന്ററിൽ പോകാൻ പറ്റില്ല പറ്റണേ. സാധനം സൂപ്പർ അല്ലേ, ഒരു പ്രശ്നമില്ല, അത് നമ്മളൊരിക്കലും കാട്ടില്ല. മനസ്സിലായിട്ടോ നിന്റെ ഉപകാരം എന്താണുള്ളത്, ലൈഫ് ജാക്കറ്റിന്റെ ഉപകാരം എന്താണുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ മുങ്ങിക്കഴിഞ്ഞപ്പോലെ ആകെ കഴിച്ചതേനോ കഴിച്ച് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല, കാട്ടിൽ പോയില്ല. അതാട്ടാ, നമ്മള് കടലിൽ വീണാലും രക്ഷപ്പെടുത്താൻ അവരെ റെസ്ക്യൂ ബോട്ട് ഉണ്ടാവും, ഇവര് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇനി സിറാജിന്റെയും വിജയന്റെയൊക്കെ പൊളിയാട്ടാ, നമ്മളെ ടൈം കഴിഞ്ഞു. കാരണം ഒന്നാമത് വീഴുകയും ചെയ്ത് പിന്നെ ഏകദേശം 15 മിനിറ്റ് ആവുകയും ചെയ്തു നമ്മളെ വൺ എടുത്തിട്ട്. പിന്നെ സമയം കഴിഞ്ഞിരുന്നു, ഇനിയിപ്പോൾ അവരുടെ സമയമാണ്. അപ്പം അവർ പൊളിക്കട്ടെ. ഇതണ്ട അവർ ഒരേ പൊളിയാട്ടാ. ശരിക്കും ഇതിലിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവട്ടോ. നമ്മൾ പോകുമ്പോൾ ഒരേ പോക്കാ, അതിന് കയറിക്കഴിഞ്ഞ് പിന്നെ ഒരു പോക്കാണ്. വേറെ എതിർന്ന് വല്ല ബോട്ടോ മറ്റോ വരുന്നുണ്ടോന്നും അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഒരേ പോലെ അതുപോലെ ഞാനിപ്പോൾ അവരെ റെസ്ക്യൂ ബോട്ടുണ്ടല്ലോ, അതിലിരുന്നിട്ടാണ്, അവരെ വേറെ റെസ്ക്യൂ ബോട്ടുണ്ടായിരുന്നു ചെറുത്, അതിലാട്ടല്ലോ ഇപ്പം. അപ്പം അതിലിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ പൊന്നു ഇവന്മാർ വിജയൻ്റെ വരവ് കണ്ടിട്ടേ ചങ്ങായി ആകെ പേടിച്ചിട്ടല്ലേ. ഇമ്മാ വരവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാവില്ലേ. ഈ വരവൊക്കെ വന്നിട്ട് കയറ്റി കഴിഞ്ഞാലേ നമ്മൾ പണിയാവും. ഇതാണെങ്കിൽ ഒരു ട്യൂബ് ബോട്ടാണ്. സംഭവം ഇതുപോലൊക്കെ ഇങ്ങനെ പൊളിക്കണം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാട്ടോ ഞാനും ഉണ്ടാവുന്നത്. പക്ഷെ എന്തായാലും അത്യാവശ്യം പൊളിക്കൊക്കെ ചെയ്തിന്, പിന്നെ കൺട്രോൾ കിട്ടിയില്ല. ശരിക്കും നമ്മൾ രണ്ട് പേരുണ്ട്, അതായത് ബാക്കിലും മുമ്പിലിരിക്കുന്ന ആളുകൾ രണ്ടുപേരും ഒരേപോലെ കൺട്രോളിലിരിക്കണം. ഞങ്ങൾ ക്യാമറ പിടിച്ചിട്ടല്ല പോയിരുന്നത്, ക്യാമറ പിടിച്ച് പോകുമ്പോൾ കൺട്രോൾ കിട്ടൂല. ശരിക്കും രണ്ടാൾ ഒരേ കൺട്രോളിലിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ ബലം പിടിക്കരുത്, ബലം പിടിച്ചു കഴിഞ്ഞാലും നമ്മളെ കൺട്രോൾ പോകും. രണ്ട് പേരും ഒരേ പൊസിഷനിൽ ഇരുന്നിട്ട് നല്ല ഒരേ കൺട്രോളിൽ പോവാം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ആണ് അതാ പറഞ്ഞത്, അതായത് ബാക്കത്തോന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടാൾ ഒരേ പൊസിഷനല്ല എന്നുണ്ടെങ്കിൽ സംഭവം ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ സാധനം നമ്മൾ താഴെ പോകും. അപ്പം അത് നല്ല ശ്രദ്ധിക്കുക, അങ്ങനെ ആകുമ്പോൾ നമ്മൾ താഴെ പോവില്ല. അപ്പം നമ്മളെ സമയം തീർന്നില്ല, അപ്പോൾ 15 മിനിറ്റ് ഉണ്ടായിരുന്നേ. അതിപ്പോൾ നമ്മൾ ആദ്യം കുറേ നേരം ഫോട്ടോ എടുക്കും, ശരിക്കും ഫോട്ടോ എടുക്കാൻ ആദ്യം നിൽക്കരുത്, ആദ്യം ഒരേ പൊളി അതിന് ശേഷം ഫോട്ടോ എടുക്കുക. അപ്പോൾ എന്നാലും സമയം തീർന്ന് ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പോവാം. ഇത് എല്ലാ പൊളിയും കഴിഞ്ഞിട്ട് പോവാണ്. എന്തായാലും ഈ വീഡിയോ എത്താൻ പോകുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇവന്റെ ഒപ്പം ബാലൻസ് ചെയ്യാത്തോണ്ടാണ് ഞാൻ വീഴുന്നതാണ് അവൻ ആ ചങ്ങായി പറഞ്ഞേ. പക്ഷെ ഞാൻ ബാലൻസ് ചെയ്യാനിട്ടാണ് വീഴുന്നത് പറയുന്നത്.